തുടങ്ങാം. ഞാൻ പറയുന്നത് ഓഡിയബിൾ ആണെങ്കിൽ എല്ലാവരും ഒരു ഹായ് അയക്കാം. ഊർജതന്ത്രത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നാളെയാണ് നമ്മൾ റിവിഷൻ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നാളെ കഴിഞ്ഞ തവണ പോലെ തന്നെ 3 മണി ടു 4 മണി ഓക്കെ അല്ലേ? എല്ലാവരും എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ആണ് ഉണ്ടാവുക. രാവിലെ ഉണ്ടാവില്ല, വൈകുന്നേരം 3 മണിക്കാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനത്തിന് പറയുന്ന പേര് എന്താണ്? ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനത്തിന് പറയുന്ന പേര് എന്താണ്? ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനത്തിന് പറയുന്ന പേര്. രണ്ടാമത്തെ ചോദ്യം, നിശ്ചലാവസ്ഥയിലെ വസ്തുക്കളെ പഠനത്തിന് പറയുന്ന പേര് എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ പഠനത്തിന് പറയുന്ന പേര് എന്താണ്?
ഹലോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓഡിയബിൾ ആണോ? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ച് ഉള്ള ചോദ്യമായിരുന്നു നമ്മുടേത്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനത്തിന് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. അടുത്ത ചോദ്യം, ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ ആണ്. ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം, വാഹനത്തിന്റെ വേഗം അളക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേര് എന്താണ്? വാഹനത്തിന്റെ വേഗം അളക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേര് എന്താണ്? വാഹനത്തിന്റെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ ആണ്. സ്പീഡോമീറ്റർ ആണ് വാഹനത്തിന്റെ വേഗം അളക്കുന്ന ഉപകരണം. അടുത്ത ചോദ്യം, യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിന് പറയുന്ന പേര് എന്താണ്? യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിന് പറയുന്ന പേര് എന്താണ്? യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തിന് പറയുന്നത് വേഗമാണ്. വേഗമാണ് യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം. അടുത്ത ചോദ്യം, മന്ദീകരണത്തിന്റെ യൂണിറ്റ് ഏതാണ്? റിട്ടാർഡേഷൻ, മന്ദീകരണം അഥവാ റിട്ടാർഡേഷത്തിന്റെ യൂണിറ്റ് എന്താണ്? മന്ദീകരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മന്ദീകരണത്തിന്റെ യൂണിറ്റ്. അടുത്ത ചോദ്യം, ഒന്നാം ചലന സമവാക്യം ഏതെന്താണ്? ഒന്നാം ചലന സമവാക്യം എഴുതുക. ഒന്നാം ചലന സമവാക്യം എഴുതുക. ഒന്നാം ചലന സമവാക്യം V=UAT എന്നാണ്. ഒന്നാം ചലന സമവാക്യം
v equal to u plus at എന്നാണ്. v എന്നാൽ അന്ത്യപ്രവേഗം, u എന്നാൽ ആദ്യപ്രവേഗം, a ത്വരണം, t സമയം. ആദ്യപ്രവേഗത്തിനോട് ത്വരണ ആദ്യപ്രവേഗം കൂട്ടണം ത്വരണം ഇൻറ്റു സമയമാണ് ഒന്നാം ചലന സമവാക്യം. അടുത്ത ചോദ്യം, ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. അടുത്ത ചോദ്യം, ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് എത്രയാണ്? ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് എത്രയാണ്? പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രിയാണ് പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ്. അടുത്ത ചോദ്യം, ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയോ ഗലീലിയാണ് ജഡത്വ നിയമം ആവിഷ്കരിച്ചത്. ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് 2 മിനിറ്റ് നേരത്തേക്ക് ഞാൻ മ്യൂട്ടാവുന്നു.
ബാങ്കെടുത്തു നമുക്ക് ആരംഭിക്കാം. അടുത്ത ചോദ്യം, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹിഷൻ ബലം എന്നറിയപ്പെടുന്നു. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹിഷൻ ബലം എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്? മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്? മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലമാണ്. പ്രതലബലമാണ് മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം. അടുത്ത ചോദ്യം, നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏതു വസ്തുവിന്റെയും ആക്കം എത്രയായിരിക്കും? നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വസ്തുവിന്റെയും ആക്കം എത്രയായിരിക്കും? നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏതു വസ്തുവിന്റെയും ആക്കം പൂജ്യമാണ്. നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വസ്തുവിന്റെയും ആക്കം പൂജ്യം ആണ്. അടുത്ത ചോദ്യം, പ്രവേഗ മാറ്റത്തിന്റെ നിരക്കിന് പറയുന്ന പേര് എന്താണ്? പ്രവേഗ മാറ്റത്തിന്റെ നിരക്കിന് പറയുന്ന പേര് എന്താണ്? ഇല്ല.
പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം അഥവാ ആക്സിലറേഷൻ. അടുത്ത ചോദ്യം, ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിന്റെ അന്ത്യപ്രവേഗം എത്രയായിരിക്കും? ഒരു വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ ആ വസ്തുവിന്റെ അന്ത്യപ്രവേഗം. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിന്റെ അന്ത്യപ്രവേഗം പൂജ്യമായിരിക്കും. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിന്റെ അന്ത്യപ്രവേഗം പൂജ്യം ആയിരിക്കും. അടുത്ത ചോദ്യം, ദൂരം ഏത് തരം അളവാണ്? ദൂരം ഏത് തരം അളവാണ്? ദൂരം ഒരു അദിശ അളവാണ്. ദൂരം ഒരു അദിശ അളവാണ്. അടുത്ത ചോദ്യം, കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന്റെ പുറത്തു വരുന്ന ചലനത്തിന് പറയുന്ന പേര് എന്താണ്? കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനത്തിന് പറയുന്ന പേര് എന്താണ്? കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന്റെ പുറത്തു വരുന്ന ചലനത്തിന് പറയുന്ന പേരാണ് പരിക്രമണം. പരിക്രമണം എന്നാണ് കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന്റെ പുറത്തു വരുന്ന ചലനത്തിന് പറയുന്ന പേര്. അടുത്ത ചോദ്യം, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ഏതാണ്? സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ഏതാണ്? സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അടുത്ത ചോദ്യം, ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകൾക്ക് പറയുന്ന പേര് എന്താണ്? ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകൾക്ക് പറയുന്ന പേര് എന്താണ്? Thank you.
ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളാണ് അദിശ അളവുകൾ അഥവാ സ്കേലാർ ക്വാണ്ടിറ്റീസ് അഥവാ അദിശ അളവുകളാണ് ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകൾ. അടുത്ത ചോദ്യം, ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ നടക്കാനും ഇരിക്കാനും സാധിക്കുന്നതിന് കാരണമായ ബലം ഏതാണ്? ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ നടക്കാനും ഇരിക്കാനും സ്വാധിക്കുന്നതിന് കാരണമായ ബലം ഏതാണ്? പ്രതലബലമാണ് ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ നടക്കാനും ഇരിക്കാനും സാധിക്കുന്നതിന് കാരണമായ ബലം. അടുത്ത ചോദ്യം, പാലിലെ ജലത്തിന്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പാലിലെ ജലത്തിന്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ്? ലാക്ടോമീറ്റർ ആണ് പാലിലെ ജലത്തിന്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അടുത്ത ചോദ്യം, ജലത്തിന് പരമാവധി വ്യാപ്തം ലഭിക്കുന്ന താപനില എത്രയാണ്? ജലത്തിന് പരമാവധി വ്യാപ്തം ലഭിക്കുന്ന താപനില 0°C ആണ്. 0°C ലാണ് ജലത്തിന് പരമാവധി വ്യാപ്തം ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, BC 212 രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ആർക്കിമിഡീസ് ആണ് രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം, ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവ്യം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തിന് പറയുന്ന പേര് എന്താണ്? ഒരു വസ്തു ദ്രവ്യത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തിന് പറയുന്ന പേര് എന്താണ്? ഒരു വസ്തു ദ്രവ്യത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. അടുത്ത ചോദ്യം, പ്രകൃതിയിൽ
പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലമാണ്. ന്യൂക്ലിയർ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം. അടുത്ത ചോദ്യം, വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ഏതാണ്? വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ഏതാണ്? വസ്തുവുമായി സമ്പർക്കമില്ലാത്ത ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. അടുത്ത ചോദ്യം, പ്രഷർ കുക്കറിൽ വെള്ളം തിളയ്ക്കുന്ന ശരാശരി താപനില എത്രയാണ്? പ്രഷർ കുക്കറിൽ വെള്ളം തിളയ്ക്കുന്ന ശരാശരി താപനില എത്രയാണ്? പ്രഷർ കുക്കറിൽ വെള്ളം തിളക്കുന്ന ശരാശരി താപനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. 120 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രഷർ കുക്കറിൽ വെള്ളം തിളക്കുന്ന ശരാശരി താപനില. അടുത്ത ചോദ്യം, വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുത്തുന്നതിന് കാരണം എന്താണ്? വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുന്നതിന് കാരണം എന്താണ്? ഘർഷണം കൂട്ടുവാനാണ്. ഘർഷണം കൂട്ടുവാനാണ് വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ടും പലവിധ കാരണങ്ങൾ കൊണ്ടും ഇന്ന് വൈകിയാണ് തുടങ്ങിയത്. അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. നാളെ മുതൽ, നാളെയാണ് നമ്മുടെ റിവിഷൻ ടെസ്റ്റ്. ഞായറാഴ്ച 90% ഉണ്ടാവുകയില്ല. ഞാൻ ചില വ്യക്തിപരമായ തിരക്കുകളാണ്. ഇൻഷാല്ലാ നാളെ കൃത്യം 3 മണിക്ക് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.